പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ മാസപ്പടി വാർത്തയുമായി മനോരമ ഇറങ്ങി തിരിച്ചത് യു ഡി എഫിനെ സഹായിക്കാനാണെന്ന് അരിയാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ അനധികൃതമായി എന്തോ നേടിയെന്ന തരത്തിൽ ആദായ നികുതിയുടെ തർക്കപരിഹാര ബോർഡിൻ്റെ ഉത്തരവ് വളച്ചൊടിച്ചത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. കഴിഞ്ഞ ജൂൺ 12-ാം തീയതി വന്ന ഉത്തരവ് ഇതുവരെ കാത്തുവച്ചതിലെ കരുതലും കരുണയും പ്രത്യേകം കാണണം. രണ്ട് കമ്പനികൾ നിയമാനുസൃതം ഏർപ്പെട്ട കരാറും അതിൻ്റെ ഭാഗമായുള്ള സേവനവും പ്രതിഫലം കൈമാറലുമാണ് നടന്നത്. അല്ലാതെ അതൊരു സർക്കാർ സംവിധാനമല്ല, ഇതൊന്നും രഹസ്യമായി ചെയ്തതല്ല, ബില്ല് നൽകിയും ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈമാറിയതുമാണെന്ന് മനോരമയുടെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. തർക്കപരിഹാര ബോർഡ് പരിഗണിച്ച വിഷയത്തിൽ വീണയോ അവരുടെ കമ്പനിയോ കക്ഷി പോലുമല്ല. സി എം ആർ എല്ലിൻ്റെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കുകയായിരുന്നു. എക്സാലോജിക് സിഇഒയ്ക്ക് ലഭിച്ച പ്രതിഫലത്തിന് ടി ഡി എസും തുക ലഭിച്ചവർ ആദായ നികുതിയും അടച്ചിട്ടുണ്ട്. മുമ്പ് നുണക്കഥകൾ പൊളിഞ്ഞപ്പോൾ തിരുത്താനോ തെറ്റ് സമ്മതിക്കാനോ മനോരമ തയ്യാറായിട്ടില്ല. അമേരിക്കയിൽ നടന്ന ലോക കേരള സഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാൻ 82 ലക്ഷം രൂപ എന്നാണ് പ്രവാസി മലയാളികളെ പോലും പരിഹസിച്ചുകൊണ്ട് നേരത്തെ തട്ടിവിട്ടത്. കമല ഇൻ്റർനാഷണൽ കമ്പനി പിണറായി വിജയന് കൊട്ടാരം പോലെയുള്ള വീട്, ടെക്നിക്കാലിയ, 100 വട്ടം സിംഗപ്പൂർ യാത്ര തുടങ്ങി എത്രയോ ഇല്ലാ കഥകൾ മനോരമ പടച്ചുവിട്ടു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ മനോരമ കൊടുത്ത വാർത്തകൾ എല്ലാം വ്യാജമാണെന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസപ്പടി കഥയും ജനം പുച്ഛിച്ചു തള്ളും. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് സി എം ആർ എൽ നൽകിയത് മാസപ്പടിയല്ല, കൺസൾട്ടൻസി ഫീസാണ്. കമ്പനിയുടെ ആവശ്യത്തിന് അനുയോജ്യമായ കൺസൾട്ടൻസിയാണ് കണ്ടെത്തി നിയോഗിച്ചത്. അതിന് പ്രതിഫലവും നൽകി. അതിലെന്താണ് അനധികൃതമായിട്ടുള്ളതെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവർ വ്യക്തമാക്കണമെന്നാണ് സി എം ആർ എൽ സി കമ്പനിയും പറഞ്ഞത്. കമ്പനിക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് കൺസൾട്ടൻസിയുടെ സേവനം ചോദിക്കുക. അതിനുള്ള അവസരമുണ്ടായില്ലെങ്കിൽ സേവനം ലഭിക്കില്ല. അവസരമുണ്ടായാലും ഇല്ലെങ്കിലും കരാർ അനുസരിച്ചുള്ള ഫീസ് നൽകണം. ഫീസ് പണമായല്ല, ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് നൽകിയത്. ഇപ്പോഴത്തെ വിവാദം രാഷ്ട്രീയ നേട്ടത്തിനായാണ് ഉപയോഗിക്കുന്നത്. ആദായ നികുതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കമ്പനിക്കറിയാമെന്നും ചീഫ് ജനറൽ മാനേജർ അജിത് കർത്ത പറഞ്ഞു. സി എം ആർ എല്ലിൻ്റെ 1-ാമത്തെ കരാർ എക്സാലോജിക് കമ്പനിയുമായി 2017 മാർച്ച് 2 ഒപ്പിട്ടതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ്, ഡെലിവറി എന്നീ കാര്യങ്ങൾക്കായി പ്രതിമാസം 3 ലക്ഷം രൂപ പ്രതിഫലം നിശ്ചയിച്ചു. 2-ാമത്തെ കരാർ ഐ ടി ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായി ടി വീണയെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഐ ടി പ്രൊഫഷണലായ വീണയ്ക്ക് മറ്റാനുകൂല്യങ്ങളില്ലാതെ മാസം 5 ലക്ഷം രൂപ കരാറിൽ നിശ്ചയിച്ചു. പ്രവൃത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും കരാറുകൾ പ്രകാരമുള്ള സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സേവനവേതന വ്യവസ്ഥകൾ വ്യക്തമാക്കിയുള്ള കരാറിൽ നിന്ന് ആര് വ്യതിചലിച്ചാലും ഇരു കക്ഷികൾക്കും പിന്മാറാനുള്ള അവകാശവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു കരാറിലേർപ്പെടുമ്പോൾ വെക്കുന്ന ക്ലോസുകളാണ്. 2014 മുതൽ ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് എക്സാലോജിക്. കമ്പനിയുടെ വരുമാനം നിയമവിധേയമായ മാർഗത്തിലൂടെ ഉള്ളതാണെന്നും ലഭിച്ച വരുമാനത്തിന് ആദായ നികുതി വകുപ്പിന് ടി ഡി എസ് ഒടുക്കിയതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സാലോജിക്കിൻ്റെ സേവനങ്ങൾ തൃപ്തികരമല്ലെന്ന് സി എം ആർ എൽ പറഞ്ഞതായും മനോരമ വാർത്തയിലില്ല. പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ലെന്ന വിമർശനം കമ്പനി നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് നൽകിയതെന്ന് പറയുന്നു. ഇതുപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടന്ന മുറയ്ക്കാണ് മാസവും തുക കൈമാറുന്നത്. അതിന് കമ്പനി ഇൻവോയ്സ് നൽകുകയും അതനുസരിച്ച് ബിൽ ജനറേറ്റ് ചെയ്തുള്ള രേഖകളും ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയും പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ സഹായിക്കുന്നത് ശരിയാണോ എന്ന് മനോരമ തന്നെ പരിശോധിക്കണം. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടില്ല.